കുത്തബ്ഷാഹി ടോംസിലൂടെയുള്ള എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചരിത്രത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള തുടർച്ചയായ ഒരു യാത്രാവിവരണമാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനായി ഇതിന് തൊട്ടു മുൻപുള്ള ഭാഗങ്ങൾ കൂടി കാണുവാൻ ശ്രമിക്കണേ. കഴിഞ്ഞ ഭാഗത്തിൽ സുൽത്താൻ ഖുലി ഖുതുബ് മുൽക്കിന്റെ ശവകുടീര കാഴ്ചകളാണ് കണ്ടത്. എന്നാൽ അതിനോട് ചേർന്ന് തന്നെയുള്ള സുബാൻ ഖുലി കുത്തബ് ഷായുടെ ശവകുടീരത്തെക്കുറിച്ച് ആ ഭാഗത്തിൽ പറയാൻ വിട്ടുപോയിരുന്നു. അപ്പൊ പിന്നെ ഏതായാലും ഇന്നത്തെ കാഴ്ചകൾ അവിടെ നിന്നാകാം. 1550 സുബ്ഹാൻ ഖുലി കുത്തബ് ഷായുടെ പിതാവായ ജംഷീദ് ഖുലി കുത്തബ് ഷായുടെ മരണശേഷം തന്റെ 7 വയസ്സിൽ ഗോൽക്കൊണ്ട സുൽത്താനായ ഒരാളാണ് അദ്ദേഹം. എന്നാൽ സുബ്ഹാൻ ഖുലി കുത്തബ് ഷായുടെ പിതാവിന്റെ ഇളയ സഹോദരൻ ഇബ്രാഹിം ഖുലി കുത്തബ് ഷാ വിജയനഗരിയിൽ നിന്ന് ഗോൽക്കൊണ്ടയിലേക്ക് മടങ്ങി വരികയും സുബ്ഹാനെ സ്ഥാനഭ്രഷ്ടനാക്കി സിംഹാസനത്തിൽ കയറുകയും ചെയ്തു. അതേ വർഷം തന്നെ സുബ്ഹാൻ ഖുലി കുത്തബ് ഷാ മരണപ്പെടുകയും ചെയ്തു. അസുഖം മൂലം മരിക്കുകയായിരുന്നോ അതോ കൊല്ലപ്പെടുകയായിരുന്നോ എന്നതിൽ ഇന്നും യാതൊരു വ്യക്തതയില്ല എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ ഛോട്ടേ മാലിക് എന്നാണ് വിളിച്ചിരുന്നത്. പിതാവിന്റെയും മുത്തച്ഛന്റെയും ശവകുടീരങ്ങൾക്ക് നടുവിലായാണ് സുബ്ഹാന്റെ ശവകുടീരം. ഇതിന് സമീപത്ത് തന്നെയാണ് ജംഷീദ് ഖുലി കുത്തബ് ഷായുടെ ശവകുടീരം. കുത്തബ് ഷാഹി രാജവംശത്തിന് കീഴിലുള്ള ഗോൾക്കൊണ്ടയിലെ സുൽത്താനേറ്റിന്റെ 2 ഭരണാധികാരിയായിരുന്നു ജംഷീദ് ഖുലി കുത്തബ് ഷാ. 1550 ഈ ശവകുടീരം നിർമ്മിച്ചത്. തിളങ്ങുന്ന കറുത്ത ബസാൾട്ടിൽ നിന്ന് രൂപകൽപ്പന ചെയ്തിട്ടില്ലാത്ത ഒരേയൊരു കുത്തബ് ഷാഹി ശവകുടീരം ഇതാണ്. ഈ ശവകുടീരത്തിന്റെ രൂപം ഇവിടുത്തെ മറ്റ് ശവകുടീരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. മറ്റ് രാജാക്കന്മാരുടെ സ്ക്വാറ്റ് ശവകുടീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് 2 മനോഹരമായി ഉയർന്നു നിൽക്കുകയാണ്. കൂടാതെ കുത്തബ് ഷാഹി ഭരണാധികാരിയുടെ ലിഖിതങ്ങളില്ലാത്ത ഏക ശവകുടീരമാണ് ജംഷീദ് ഖുലി കുത്തബ് ഷായുടേത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1543 ജംഷീദ് ഖുലി കുത്തബ് ഷാ തന്റെ പിതാവിനെ കൊലപ്പെടുത്തുകയും സിംഹാസനത്തിന്റെ അവകാശിയായ തന്റെ ജ്യേഷ്ഠനെ അന്ധനാക്കി തന്റെ മറ്റൊരു സഹോദരൻ ഇബ്രാഹിം ഖുലിയെ വിജയനഗരിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ പിതാവിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം സ്വയം സുൽത്താനായി പ്രഖ്യാപിച്ചില്ല. എന്നാൽ ബാരിദികളിൽ നിന്ന് ചില കോട്ടകൾ നേടിയെടുക്കുന്നതിനിടയിൽ പ്രാദേശിക മേധാവികളെ തന്റെ മേൽക്കോയ്മ അംഗീകരിക്കാൻ നിർബന്ധിച്ചു. ജംഷീദിന്റെ ഭരണത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ എങ്കിലും ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ ക്രൂരനായിരുന്നുവെന്ന് ഓർമ്മിക്കപ്പെടുന്നത്. 1550 ക്യാൻസർ ബാധിച്ചാണ് അദ്ദേഹം മരിച്ചത്. ഇതുപോലെ ഈ കാണുന്ന ഓരോ ടോംസിന് പിന്നിലും ഒരുപാട് കഥകളുണ്ട്. ഇതെല്ലാം ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയവയാണ്. എന്നാൽ അറിയപ്പെടാത്തതും പറയപ്പെടാത്തതുമായ ഒരുപാട് കഥകൾ ഇവിടുത്തെ ഓരോ കല്ലിന് വരെ പറയാനുണ്ടാവും. ഇവിടെ ഈ ടോംസിന്റെ പല വർഷങ്ങളിലായി നടന്ന കൺസർവേഷന്റെ ചിത്രങ്ങൾ കാണാം. പേരറിയാത്ത ചെറുതും വലുതുമായ ഒരുപാട് ടോംസുകൾ ഇവിടെയുണ്ട്. പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ചെറിയ ഖബറിടങ്ങളും കാണാം. കുറച്ച് സമയമായില്ലേ ഇവിടമൊക്കെ നടന്നു കാണുന്നു. ഇനി നമുക്ക് ഈ ടോംബുകളെയെല്ലാം കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് കണ്ടാലോ. അതിനായി ഞാൻ കുത്തബ് ഷാഹി ടോംസുകളുടെ ആകാശ കാഴ്ചകൾ ചിത്രീകരിക്കാൻ പോവുകയാണ്. ക്യാമറ കണ്ണുകൾ വാനിലേക്ക് ഉയർന്നപ്പോ സത്യം പറഞ്ഞ ഞാനൊന്ന് ഞെട്ടിയെന്ന് തന്നെ പറയാം. കണ്ടതോ മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരമാണെന്ന് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. 100 ഏക്കറിലായി പരന്നു കിടക്കുന്ന ടോംബുകളെയെല്ലാം ഒറ്റ ഫ്രെയിമിൽ കണ്ടപ്പോ കാഴ്ചകളുടെ മറ്റൊരു തലം കൈവരിച്ചെന്ന് തന്നെ പറയാം. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കെട്ടിട കടലുകൾക്ക് നടുവിൽ പരന്നു കിടക്കുന്ന ടോംബുകളുടെ കാഴ്ചകളും ഏറെ മനോഹരം തന്നെയാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും അല്പം ശാന്തത ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരിടം എന്തായാലും ഇഷ്ടപ്പെടും. മനസ്സ് മടുപ്പിക്കുന്ന യാതൊരുവിധ ശബ്ദ കോലാഹലങ്ങളും ഇവിടെയില്ല. ടോംസിലെ കാഴ്ചകൾ ഇനിയുമുണ്ട്. എന്തായാലും ഇതോടൊപ്പം തന്നെ നമുക്ക് ടോംസിലെ മറ്റ് കാഴ്ചകൾ കൂടി കണ്ടുവരാം. ദാ ഈ കാണുന്നതാണ് സുൽത്താൻ ഇബ്രാഹിം ഖുലി കുതുബ് ഷായുടെ ശവകുടീരം. അദ്ദേഹത്തിന്റെ മരണശേഷം 1550 നിർമ്മിച്ച ഈ ശവകുടീരം സുൽത്താൻ ഖുലിയുടെ ശവകുടീരത്തേക്കാൾ അല്പം വലുതാണ്. ഒരു കാലത്ത് ഈ ശവകുടീരം അലങ്കരിച്ചിരുന്നത് ഇനാമൽ ചെയ്ത ടൈലുകൾ ഉപയോഗിച്ചാണ്. അതിന്റെ അടയാളങ്ങൾ ഇപ്പോഴും ശവകുടീരത്തിന്റെ തെക്കൻ ഭിത്തിയിൽ കാണാം. ഈ ശവകുടീരത്തിന്റെ പ്രധാന അറയിൽ 2 ശവകുടീരങ്ങളും
ടെറസിൽ 16 ഖബറുകളുമുണ്ട്. അതിൽ ചിലത് അദ്ദേഹത്തിന്റെ 6 ആൺമക്കളുടെയും 3 പെൺമക്കളുടെയും ആകാമെന്നും പറയപ്പെടുന്നുണ്ട്. ഇബ്രാഹിം ഖുലി കുത്തുബ് ഷായെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹം ഗോൽക്കൊണ്ടയിലെ കുത്തബ് ഷാഹി രാജവംശത്തിന്റെ സ്ഥാപകനായ ഖുലി കുത്തബ് മുൽക്കിന്റെ മകനായാണ് ജനിച്ചത്. കൂടാതെ ഗോൽക്കൊണ്ട രാജ്യത്തിന്റെ 4-ാമത്തെ ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം. കുത്തബ് ഷാഹി രാജവംശത്തിൽ ആദ്യമായി സുൽത്താൻ എന്ന പദവി ഉപയോഗിച്ചത് അദ്ദേഹമാണ്. ഈ ടോംസുകളെ കൂടാതെ ഇവിടെ നിലകൊള്ളുന്ന മറ്റൊരു ടോംബാണ് ഹയാത് ബക്ഷി ബീഗമിൻ്റേത്. ദാ ഈ കാണുന്നതാണ് ഹയാത് ബക്ഷി ബീഗത്തിൻ്റെ ടോംബ്. ഇവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഗോൽക്കൊണ്ട സുൽത്താനേറ്റിന്റെ 6-ാമത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ മുഹമ്മദ് കുത്തബ് ഷായുടെ രാജകീയ പത്നിയായിരുന്നു ഹയാത് ബക്ഷി ബീഗം. 1626 അവരുടെ മകനായ അബ്ദുല്ല കുത്തബ് ഷായെ 14-ാമത്തെ വയസ്സിൽ സുൽത്താനാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യ കുറച്ച് വർഷങ്ങൾ അവർ റീജന്റായി പ്രവർത്തിക്കുകയും മരണം വരെ സംസ്ഥാനത്ത് ഗണ്യമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ കുത്തബ് ഷാഹി ടോംസുകളിലൂടെയുള്ള എന്റെ യാത്ര പര്യവസാനത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ കണ്ടതെല്ലാം ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയ ടോംസുകൾ മാത്രം. എന്നാൽ പേരുകൾ രേഖപ്പെടുത്താത്തതും ചരിത്രങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതുമായ ഒരുപാട് ടോംബുകൾ ഇവിടെയുണ്ട്. ഇനി ഏതായാലും ഇവിടുത്തെ അവസാന കാഴ്ചകളിലേക്കാണ് ഞാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇവിടെ എത്തുന്ന സന്ദർശകർക്കായി ചെറിയൊരു മ്യൂസിയവും ക്രമീകരിച്ചിട്ടുണ്ട്. ദാ ഈ കാണുന്നതാണ് മ്യൂസിയം. അകത്തേക്ക് കയറിയാലുള്ള കാഴ്ചയാണിത്. ചെറിയൊരു വാംലൈറ്റൊക്കെ കൊടുത്ത് ടോംസുകളുടെ ധാരാളം ഫോട്ടോസും ചരിത്രങ്ങളും എല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരിടം. ടോംസിലേക്ക് വരുന്നവർ ആദ്യം മ്യൂസിയം സന്ദർശിച്ചതിന് ശേഷം ടോംസിലേക്ക് പോകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും. കാരണം ഇവിടെ നിന്ന് തന്നെ ടോംസിനെ കുറിച്ചുള്ള നല്ലൊരു അറിവ് നമുക്ക് കിട്ടും. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകളും കണ്ട് ഞാൻ ഇവിടെ നിന്നും തിരിച്ച് ഇറങ്ങുകയാണ്. ചരിത്രം കൊണ്ട് സമ്പന്നമായ കുത്തബ് ഷാഹി കുടുംബത്തിന്റെ ശവകുടീരത്തോട്ടത്തിലെ ശാന്തമായ കാഴ്ചകൾ കണ്ടും വിലമതിക്കാനാവാത്ത ഒരുപാട് അറിവുകൾ നേടിയുമാണ് ഞാൻ ഇവിടെ നിന്നും യാത്രയാവുന്നത്. ഇനി ഞാൻ പോകുന്നത് ഹൈദരാബാദിലെ പ്രശസ്തമായ സ്മാരകങ്ങളിലൊന്നായ താരാമതി ബരാദാരിയുടെ കാഴ്ചകളിലേക്കാണ്.